അയ്യപ്പൻകോവിൽ മേരികുളത്ത് ഗതാഗത കുരുക്ക് രൂക്ഷം. മലയോര ഹൈവേയുടെ ഭാഗമായുള്ള കലിംഗ് നിർമ്മാണം കഴിഞ്ഞിട്ടും മക്കിട്ട് നികത്തി തുറന്നു കൊടുക്കാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണം. അയ്യപ്പൻകോവിൽ മേരികുളത്താണ് മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന കലിംഗുകൾ വാഹനയാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി 60 ദിവസം കഴിഞ്ഞ കലിംഗ് മക്കിട്ട് നികത്തിയാൽ വാഹനങ്ങൾക്ക് ഇതുവഴി സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ കലിംഗ് നിർമ്മാണം പൂർത്തിയായിട്ടും റോഡ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഞാൻ മേലോളം ജംഗ്ഷനിൽ ചെറുകിട കച്ചവടം ചെയ്യുന്ന ആളാണ്. ഏകദേശം 1 വർഷമായിട്ട് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുകയാണ്. ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 1-3 മാസം മുമ്പ്, മേലോളം ജംഗ്ഷനിൽ ഒരു കലിംഗ് പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടയെടുക്കുകയും അത് വളരെ നാളുകൾ അവർ കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു മാസം അത് ചുമ്മാ ഇട്ടിട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം കോടയെടുത്തു, കോട കോൺക്രീറ്റ് ചെയ്തു. കോട കോൺക്രീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞു. 60 ദിവസം കഴിഞ്ഞ് ഇപ്പം മക്കിട്ട് നിറയ്ക്കുകയും അത് DSP ഇടുകയും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പം DSP കുറവാണ്, ഇത് നികത്താൻ പറ്റത്തില്ലാത്തതെന്ന്. ആലടി വഴിക്ക് വണ്ടി കയറി വരുന്നത് കാരണം മേരുകുളത്ത് അസാധാരണമായ ട്രാഫിക് ജാം ഉണ്ടാകുകയും ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. പൊടിയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുണ്ട്. ഏകദേശം 3000 കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി, LP UP മുതലായ സ്കൂളുകളുള്ള സ്ഥലമാണ് മേരുകുളം. അത് കാരണം അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ ബ്ലോക്ക് മാറ്റാനുള്ള നടപടികൾ മലയോര ഹൈവേയുടെ അധികാരികളുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായ ഗതാഗത കുരുക്കം മേഖലയിൽ അനുഭവപ്പെട്ടിരുന്നു. സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്.